നമസ്കാരം. ഒരിക്കൽ കൂടി സംസ്ഥാന ഗവർണർക്ക് മുന്നിൽ സാഷ്ടാംഗം വീണിരിക്കുകയാണ് ഇരട്ടചങ്കൻ പിണറായി വിജയൻ. 11 ഓർഡിനൻസുകളാണ് ഒരുമിച്ച് ഗവർണറുടെ മേശപ്പുറത്തേക്ക് വന്നത്. അതായത് നിരവധി തവണ പുതുക്കി ഇറക്കിക്കഴിഞ്ഞ ഓർഡിനൻസുകൾ, 6ഉം 7ഉം തവണ പുതുക്കി ഇറക്കിയ ഓർഡിനൻസുകൾ വീണ്ടും പുതുക്കാനായി ഗവർണറുടെ മേശപ്പുറത്ത് വന്നിരിക്കുന്നു. അപ്പോഴാണ് ഗവർണർക്കൊരു സംശയം തോന്നിയത്. കേരളത്തിൽ നിയമസഭയൊന്നുമില്ലേ? നിയമസഭ കൂടാറില്ലേ? ഇനി കൂടുന്നുണ്ടെങ്കിൽ തന്നെ നിയമസഭയിൽ എന്താണ് നടക്കുന്നത്? ഓർഡിനൻസുകളെല്ലാം റദ്ദായിപ്പോകും, ഈ ഓർഡിനൻസുകൾ ഇറങ്ങുന്നതിന് മുന്നത്തെ അവസ്ഥയിലേക്ക് നിയമം പോകും എന്ന് മനസ്സിലായപ്പോൾ സർക്കാർ പ്രതിസന്ധിയിലായി. പിന്നെ ഡൽഹിയിലുള്ള ഗവർണറെ അനുനയിപ്പിക്കാനായി ശ്രമം. ഇവിടെ നിന്നും ഈ ഓർഡിനൻസുകളെല്ലാം ഇ ഫയലാക്കി ഗവർണറുടെ ഒപ്പുമേടിക്കാനുള്ള വലിയ ശ്രമം തന്നെ കേരളത്തിൽ നിന്ന് നടന്നു. പക്ഷേ ഗവർണർ വഴങ്ങിയില്ല. കേരളം ഒരു ഓർഡിനൻസ് രാജല്ല. കേരളത്തിലൊരു നിയമസഭയുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓർഡിനൻസ് ഇറക്കാം. കാരണം നിയമസഭ സെഷനിലല്ലാത്ത സമയത്ത് അടിയന്തര ആവശ്യങ്ങൾക്കായി നിയമനിർമ്മാണം ആവശ്യമുണ്ടെങ്കിൽ ഓർഡിനൻസ് ഇറക്കാം. അതാണ് ഓർഡിനൻസിൻ്റെ ഉപയോഗവും പ്രാധാന്യവും. പക്ഷേ തൊട്ടടുത്ത ദിവസം നിയമസഭ സമ്മേളിക്കുമ്പോൾ ഈ ഓർഡിനൻസ് ചർച്ചയാക്കപ്പെടണം. ജനപ്രതിനിധികൾ അത് പാസാക്കി നിയമമാകണം. ലോക്സഭയും രാജ്യസഭയും ഒക്കെ പാസാക്കിയ CAA നിയമത്തിനെതിരെ പോലും വലിയ സമരം നടത്തിയ ഇടതുപക്ഷം എന്തുകൊണ്ടാണ് കേരളത്തിലിങ്ങനെ ഓർഡിനൻസുകൾ കൊണ്ട് ഭരിക്കുന്നത് എന്ന് ഗവർണർക്ക് മാത്രമല്ല ജനങ്ങൾക്കും സംശയമുണ്ടായി. വളരെ പരിമിതമായ അധികാരങ്ങളാണ് ഗവർണർക്കുള്ളത് എന്ന് നമുക്കറിയാം. ആ പരിമിതമായ അധികാരം വച്ച് സർക്കാരിനെ തിരുത്താൻ, സർക്കാരിനെ നേർവഴിക്ക് നടത്താൻ ഗവർണർ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിന് സാധിക്കാത്ത സമയത്തെല്ലാം ഗവർണർ വിഷയം പൊതുജനങ്ങളുടെ മുന്നിൽ ചർച്ചയ്ക്ക് വയ്ക്കാറുമുണ്ട്. എല്ലാം തുറന്ന് പ്രതികരിക്കുന്ന, എല്ലാ കാര്യങ്ങളോടും ഭയരഹിതമായി ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് കേരള ഗവർണർ. പക്ഷേ അദ്ദേഹം ഇവിടെ ഈ പ്രശ്നത്തിൽ മൗനമായി തന്നെ പ്രതികരിച്ചു. ഇവിടെ ഇനി ഓർഡിനൻസ് വേണ്ട, ഇവിടെ ഈ ഓർഡിനൻസ് എല്ലാം എടുത്തുപോയി നിയമമാക്കി വരണം എന്ന് സർക്കാരിനോട് വളരെ കർശനമായി തന്നെ പറയാതെ പറഞ്ഞു നമ്മുടെ ഗവർണർ. ഒരു ഭീഷണിക്കും അദ്ദേഹം വഴങ്ങിയില്ല. നിയമമന്ത്രി ഗവർണറോട് വളരെ പ്രകോപനപരമായി തന്നെ സംസാരിച്ചു. കഴിഞ്ഞ തവണ ഒപ്പിട്ട ഓർഡിനൻസ് അല്ലേ, എന്താ ഇതിൽ ഇത്രമാത്രം നോക്കാൻ, ഒരിക്കൽ കൂടി ഒപ്പിട്ടുകൂടെ? കാരണം ഗവർണർ പറഞ്ഞു, എല്ലാ ഓർഡിനൻസുകളും കൂടി ഒരുമിച്ച് എൻ്റെ മേശപ്പുറത്ത് വന്നാൽ എനിക്കത് നോക്കാൻ സമയം വേണ്ടേ, കണ്ണും മൂട്ടി ഒപ്പിടുന്ന പ്രശ്നമില്ല എന്ന് ഗവർണർ വീണ്ടും നിലപാടെടുത്തു. അങ്ങനെ സർക്കാർ ഗവർണറുടെ കാൽക്കൽ വീണേണ്ട അവസ്ഥ വന്നു. ഒടുവിൽ സർക്കാരിന് ഗവർണർക്ക് വഴങ്ങേണ്ടി വന്നു. ഇതാ പുതിയ ഒരു ഇടക്കാല അല്ലെങ്കിൽ അടിയന്തിരമായി നിയമസഭാ സമ്മേളനം വിളിച്ചിരിക്കുന്നു ഈ ഓർഡിനൻസുകളെല്ലാം പാസാക്കിയെടുക്കാനായി. അവിടെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തെ ചില കക്ഷികൾക്കും ചില റോളുകളൊക്കെയുണ്ട്. ഈ റോളുകൾ അവർ എങ്ങനെ ഉപയോഗിക്കും അല്ലെങ്കിൽ അവർ എങ്ങനെ കളിക്കും എന്ന് നിയമസഭ കൂടുമ്പോൾ കണ്ടു തന്നെ അറിയണം. ഈ മാസം 22 മുതൽ അടുത്ത മാസം 2ാം തീയതി വരെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറുടെ നിർബന്ധത്തിന് വഴങ്ങി, ഗവർണറുടെ നിലപാടിന് വഴങ്ങി സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു. ഇതാണ് ഇരട്ടച്ചെങ്കൻ പിണറായിയുടെ പരാജയം, മനോഹരമായ പരാജയം. ഇവിടെ ഗവർണർ ജനാധിപത്യത്തിൻ്റെ ഒരു മൂല്യം കൂടി ഊട്ടിയുറപ്പിക്കാൻ, ജനാധിപത്യത്തിൻ്റെ ഒരു പാഠം കൂടി കേരളത്തിലെ ഇരട്ടച്ചെങ്കന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.